ഇതുപോലെ മാവ് തയ്യാറാക്കി അപ്പവും ദോശയും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ മാവ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ മാവ് തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിയാണ് ഞാനിടുന്നത്. ഇത് നിങ്ങൾക്ക് പച്ചരി എടുക്കാം, അതല്ലെങ്കിൽ ഇഡലി റൈസ് വേണമെങ്കിൽ എടുക്കാം. ഇത് ഇഡലി റൈസാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. അതിനുശേഷം നന്നായി കഴുകിയിട്ട് കുതിരാൻ വയ്ക്കണം. ഞാൻ കുതിരാൻ വയ്ക്കുന്നത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരിക്കും. പിന്നെ അര മിക്സിയിൽ അരക്കണമെന്നുണ്ടെങ്കിൽ മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. 4 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് അവലാണ് ഞാൻ ചേർക്കുന്നത്. അവലിന് പകരം ചോറും വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ചുവന്ന അവലാണുള്ളത്. വെള്ള അവലാണെങ്കിൽ നല്ല കളറുണ്ടായിരിക്കും. ഇനി ഇതൊന്ന് കുതിർത്തി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അരയ്ക്കാനിടാം. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കുതിർത്ത് വെച്ച അവലും പിന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ആ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം വെള്ളമൊഴിക്കാണ്ട് അരച്ചത് ഇതേപോലെ വെള്ളമൊഴിച്ചാൽ മതി. ഇപ്പോൾ 2 ട്രിപ്പ് ഞാൻ അരച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ടിയൊക്കെ പാകാക്കി എടുക്കണം. ഈ കട്ടി മതിയാകും. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ മാവ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നല്ല കട്ടിയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് കട്ടിയൊക്കെ പാകാക്കി എടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കട്ടിയൊക്കെ പാകാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്കാണ് ഇത് ഇറക്കി വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ അത് വീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീറിപ്പോയാലും താഴ്ത്തു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. പാകത്തിലുള്ള കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഞാൻ ഈ മാവിലേക്ക് ഉലുവയും അവലും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ യാതൊന്നും ചേർത്തിട്ടില്ല. അപ്പം നല്ല മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ച് ഒരു ദോശത്തട്ട് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 1 കൈയിൽ മാവ് കോരി ഒഴിക്കാം. അപ്പം നന്നായിട്ട് പരത്തൊന്നും വേണ്ട, ചെറുതായി ഒന്ന് പരത്ത് വേണ്ടോ. എന്നിട്ട് അളച്ചു വെച്ച് വേവിച്ചെടുക്കണം. 1-2 മിനിറ്റ് സോഫ്റ്റായി അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. 1 അപ്പം കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ 2-ാമത്തെ അപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നല്ലെണ്ണയോ നെയ്യോ ഏത് വേണമെങ്കിൽ തുവി കൊടുക്കാം. ഇപ്പോൾ ഒരേ മാവ് കൊണ്ട് തന്നെ ഞാൻ അപ്പവും ദോശയും ഉണ്ടാക്കി കൊടുത്തു. ദോശ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ അല്പം ഉലുവ ചേർത്തത്. അല്ലെങ്കിൽ ഉലുവയും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ.